അപ്പോൾ നമുക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് എന്ന് തന്നെ തുടങ്ങാം. ഇതെന്ന് പറയുന്നത് ഗിവ് മീ മോക്ക, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചാണ്. ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളറാണ്, സൂപ്പർ മാറ്റാണ്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഡ്രൈ ആയിക്കൊന്നൊന്നുമില്ല, നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആക്കുന്നൊന്നുമില്ല, നല്ല അടിപൊളി കളറാണ്. ഒരു തവണ നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പിന്നീട് നിങ്ങൾ ഇതന്നെ വാങ്ങുള്ളൂ. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആവുന്ന ഒരു കളർ തന്നെയാണിത്. കൺസിസ്റ്റൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വാട്ടറി ലൈക്ക് കൺസിസ്റ്റൻസിയാണ്, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിക് ആണ്. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വായിൽ നിന്ന് പോകുന്നൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേറ്റർ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് നന്നായിട്ട് തന്നെ ലിപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരൊറ്റ സ്വാച്ചസ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലിപ്പ് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ലിക്വിഡ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോറിയാലിൻ്റെ ഐ ചൂസ് 121 എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ്. ഇത് പറഞ്ഞാൽ കൂടുതൽ ലൈറ്റ് ടു ഡാർക്ക് സ്കിന്നിനായിരിക്കും സൂട്ടബിൾ, പക്ഷേ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു 7 ml പ്രൊഡക്റ്റ് ആണ്, നല്ലൊരു ക്ലാസി ലുക്കായിട്ടുള്ള ബോട്ടിലാണ്. അത്യാവശ്യം നല്ലൊരു അപ്ലിക്കേറ്ററാണ് ഇതിനുള്ളത്. നമുക്ക് ഒരു സ്ലോപ്പും അതേപോലെ തന്നെ ഇന്നർ കോർണേഴ്സിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതേപോലെ തന്നെ ഒരു സ്വാച്ചസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലിപ്പ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒട്ടും ഡ്രൈയിങ് അല്ല, അതേപോലെ തന്നെ നന്നായിട്ടൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നമ്മൾ ലിപ്പ് ഇരിക്കുന്നതായിട്ട് തോന്നും. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. അതേപോലെ തന്നെ എല്ലാ ഡ്രസ്സിനും മാച്ച് ആയിരിക്കും, നല്ലൊരു അടിപൊളി നമുക്കൊരു എവറിഡേ ലുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ രണ്ട് ലിപ്സ്റ്റിക്കുകളും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോട്ടിലിൽ കാണുന്ന അതേ കളർ തന്നെയാണ് നമുക്ക് ലിപ്പിലും കിട്ടുക, ഒരു ചേഞ്ചുമില്ല, സെയിം കളർ തന്നെയാണ്. നെക്സ്റ്റ് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവുന്ന ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് മിസ് ക്ലെയറിൻ്റെ 58 ഷെയ്ഡുള്ള ഈ ഒരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ലിപ് ക്രീം. ഇതൊരു സൂപ്പർ ബ്രൗൺ കളറാണ്. ഇനി അപ്ലിക്കേറ്റർ ആണെങ്കിലും നല്ലൊരു അപ്ലിക്കേറ്റർ തന്നെയാണ്, നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഏകദേശം അതുപോലെ തന്നെ ഒരു അപ്ലിക്കേറ്ററാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല. നമുക്ക് ഇട്ടപാടനെ തൊട്ടുനോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ കളർ വരുന്ന പോലെ നമുക്ക് തോന്നും, അത്ര മാറ്റൊന്നും അല്ല, പക്ഷെ നല്ലൊരു സ്മെല്ലാണ്. അതേപോലെ തന്നെ ഒത്തിരി ഡ്രൈയിങ് ഒന്നുമല്ല, കംഫർട്ടബിൾ ആണ്, എല്ലാ സ്കിന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ന്യൂഡ് കളറാണത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാക്മേ 9 to 5 കോഫി ലൈറ്റ് പറഞ്ഞുള്ളൊരു ലിപ്സ്റ്റിക് ആണിത്. ഇത് മാറ്റ് ഫിനിഷ് ആണ് തരുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ലുക്ക്, പോളിഷ്ഡ് ഒരു ലുക്കായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ലിപ്പിലും അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ ചീക്കിൽ ചിക്കിൻ്റെ ആയിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവർ തന്നെ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ക്ലാസി ലുക്കുള്ളൊരു കളറാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിരിക്കും, പക്ഷേ എനിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇത് നല്ല മാറ്റ് ലിപ്സ്റ്റിക് ആണ്, അതേപോലെ തന്നെ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ട്. പിന്നെ ഇച്ചിരി ഡ്രൈയിങ് ആണ് കേട്ടോ, നമ്മുടെ സ്കിന്നിൽ ലിപ്പിൽ കുറച്ച് ഡ്രൈയിങ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു നമ്മളെ വരണ്ട ആ ലിപ്പിൻ്റെ വരകളില്ല, അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, അത്യാവശ്യം കൊള്ളാം. പിന്നെ നമ്മൾ ഏതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലിപ് ബാം മുന്നിട്ടിട്ടുണ്ടായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ലിപ്പ് ഭയങ്കര ഡ്രൈയിങ് ആയിരിക്കും. അതേപോലെ തന്നെ ലിപ്പിൻ്റെ കളറ് ഡാർക്കറായിട്ട് വരും ചെയ്യും. കണ്ടിന്യൂസ് ബേസിലൊക്കെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ആരും അത് മറക്കരുത്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ലിപ്പ് സ്ക്രബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതേപോലെ പ്രൈസ് സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് മേബലിൻ്റെ ക്ലേ ക്രഷ് 656 എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഷെയ്ഡാണ്. ഇത് പറഞ്ഞാൽ അത്ര മാറ്റൊന്നുമല്ല, ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്, ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇതാണ് കേട്ടോ. ഇതൊരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നു അത് മീഡിയം സ്കിൻ ടൈപ്പിന് അത്ര സുഖം ഉണ്ടാവില്ല. ഇതെല്ലാ ഡ്രസ്സിനും മാച്ചൊന്നുമല്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സ് ഒന്ന് ലൈറ്റൺ അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് മേലെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരുടെ ഒക്കെ ഒരു ലുക്ക് വരുന്ന ടൈപ്പാണിത്. പക്ഷേ നമ്മൾ ഒരു ന്യൂഡായിട്ട് ലിപ്സ്റ്റിക് ഇട്ടില്ല എന്ന് തോന്നിക്കാൻ ചെറിയൊരു ഷെയ്ഡ് കൊടുത്താൽ മതി, നന്നായിരിക്കും. പിന്നെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്, പക്ഷേ ഇച്ചിരി ഡ്രൈയിങ്ങിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലവ് യു ഓൾ, ബൈ.